ഹായ് ഫ്രണ്ട്സ്, കാമ്പും കുമ്പും കറിവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മട്ടൻ കുറുമ ഉണ്ടാക്കാം. ഇതൊരു സ്പെഷ്യൽ കുറുമയാണ്, നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മട്ടൻ കുറുമ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: മട്ടൻ 1/2 kg, സവാള 2 എണ്ണം നല്ല തിന്നായിട്ട് അരിഞ്ഞതാണ്, 3 പച്ചമുളക്, വെളുത്തുള്ളി 10 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കാഷ്യൂനട്ട് 10 എണ്ണം, ഇവ 3 നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങ 1 കപ്പ്, ഇതും നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 teaspoon, കാശ്മീരി ചില്ലി പൗഡർ 2 teaspoon, മല്ലിപ്പൊടി 2 teaspoon, കുരുമുളക് പൊടി 1/2 teaspoon, ഗരം മസാല 1 teaspoon, 1 ഏലക്ക. നമുക്ക് ആദ്യം സവാള വറുക്കാം. അതിനായിട്ട് അതിനാവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. സവാള നല്ല ബ്രൗൺ കളറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സവാള വറുത്ത എണ്ണയിലേക്ക് നമുക്ക് കശുവണ്ടിപ്പരിപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് 3 പച്ചമുളക് പിളർന്നതാണ് ഇടുക. 1 teaspoon ഉപ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികള്: കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം എരിവ് ഉണ്ടാവില്ല, നല്ല കളറ് കിട്ടുകയും ചെയ്യും, നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതും അതാണ്. പിന്നെ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നന്നായിട്ട് അഴട്ടി കൊടുക്കാം. പൊടികളിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് മട്ടൻ പീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. എന്നാലും നന്നായിട്ട് നമുക്ക് ഒട്ടും കരിയാതെയൊക്കെ നമ്മൾക്ക് വറുത്തെടുക്കണമെങ്കിൽ, പൊടികളൊക്കെ വറുത്തെടുക്കണമെങ്കിൽ നമ്മൾ ഈ ഫ്രൈ പാനിൽ തന്നെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത സവാള ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുവാണ്. ഇത് ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഒരു കുക്കറിലേക്കിട്ട് ഒരു ഇതിലേക്ക് ഞാൻ ഇതുപോലുള്ള കപ്പിലെ 2 കപ്പ് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ 1 teaspoon ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർക്കാം. കുക്കർ അടച്ചിട്ട് 1/2 മണിക്കൂർ നമ്മൾ ഈ മട്ടൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ മട്ടൻ കറി റെഡിയായോ എന്ന് നോക്കാം. നമ്മളിതിലെ പ്രഷർ മൊത്തം പോയതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കാൻ പാടുള്ളൂ. നമ്മുടെ മട്ടൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചതാണ് ഇതിലേക്ക് ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം 5 മിനിറ്റ് ഇത് തിളക്കണം. ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മട്ടൻ കറി നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ 1 ഏലക്ക നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ചേർക്കാം. ഏലക്കായുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്.
നമുക്കിതിന്റെ ടേസ്റ്റ് നോക്കാം. വളരെ ടേസ്റ്റി ആണിത്. കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മട്ടൻ കറി തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണിത്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. താങ്ക് യു.